Hi friends, welcome to my channel Aradhana's Kingdom. So, in this video, I am going to show you a terrace garden. That is also a lunch recipe. In the video, we are cleaning and So, എടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ റൈസ് വെക്കുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും
പിന്നെ കണ്ടില്ല നമ്മൾ വഴുതനങ്ങയിലൊക്കെ നല്ലൊരു കുഞ്ഞ് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല പച്ചമുളകിൽ കണ്ടോ, അങ്ങനെ പയർ, അപ്പം ഇതിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പാലൊക്കെ പാകി വെച്ചിരുന്നതായിരുന്നു, അപ്പം അതൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട്. പിന്നെ ഒരു മുളൊരു ടോയ് ഉണ്ടായിരുന്നു, അതിലൊരു ട്രെയിൽ വെച്ചിട്ട് എന്താ പറയുന്നത് കുറച്ച് നമ്മൾ വീറ്റ് അത് പാകി വെച്ചതായിരുന്നു. ഒരു പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ മല്ലിയൊക്കെ നല്ല വലുതായിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ മല്ലി ആയിട്ടുണ്ട്, അത്രയ്ക്ക് വലുപ്പം ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് പംപ്കിൻ ആണ്, കണ്ടില്ലേ, അതിൽ കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പനിക്കുറുക്ക, അങ്ങനെ അതൊക്കെയാണ് ഈ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ മാരിഗോൾഡ് അതൊക്കെ വലുതായിട്ട് ഇനി പിരിച്ചു വയ്ക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം ഇതും കൂടെ നമുക്കെല്ലാം മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി നമുക്ക് നമ്മളെ സെക്കൻഡ് വീഡിയോയിലോട്ട് പോവാം, നമ്മളെ ലഞ്ച് റെസിപ്പി. അപ്പം നമുക്കിനി അത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കപ്പയ്ക്ക് വേണ്ടി ഈ ഒരളവിലാണ് നമുക്ക് വെള്ളം അതിലൊഴിക്കാനുള്ളത്. എന്നിട്ട് നമുക്കതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ വെക്കുന്നത് കുക്കറിൽ ആണ്, അപ്പോൾ അത് ഫിസിലടിച്ചെടുക്കാം. നല്ല വേവുള്ള കപ്പയായതുകൊണ്ടാണ്. ഇനി അതിൻ്റെ അരുപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ, പിന്നെ ഒരു കൊച്ചു വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത് ഇത്രയും കൂടി ഇട്ടാണ് നമ്മൾ അതിനൊന്ന് അരച്ചെടുക്കുന്നത്. അതൊരു ചതഞ്ഞ രീതിയിലാണ് നമ്മൾ അതാക്കിയെടുക്കാനുള്ളത് അരപ്പിന്. അങ്ങനെ നമ്മളെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ നേരത്തെ ചതച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ അരപ്പ് നന്നായിട്ട് കപ്പയിൽ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ കപ്പ റെഡി. ഭയങ്കര സിമ്പിളല്ലേ? ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് മീൻ വറുക്കാൻ വേണ്ടിയാണിത്. ഇത് മീൻ കറിക്കുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ വറുക്കാനുള്ള മീനിന് മധ്യത്തിൽ നിന്ന് ഇങ്ങനെ കട്ടിടുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുള്ള മസാലയ്ക്ക് വേണ്ടി മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെള്ളം ഒരു ശകലം ഒഴിച്ച് അതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ കട്ട് ചെയ്ത് വെച്ചിരുന്ന മീനുണ്ടല്ലോ, അതിനെ എല്ലാം നന്നായിട്ട് മസാല അതിൽ പുരട്ടിയെടുക്കാം. അങ്ങനെ ആ മീനിനെ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കതിനെ വറുത്തെടുക്കാം. മീൻ കറിക്ക് ഒരു ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിക്ക. ഉപ്പിനായിട്ട് നമ്മൾ തേങ്ങ, 2 വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പുളി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതിനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ വരട്ടാം. അതിനുശേഷം അതിൽ അര ഉള്ളിയെ എടുത്തിട്ടുള്ള അതും കൂടെ നമുക്ക് അതിലിട്ട് നന്നായിട്ട് വരട്ടാം.